ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുരുമുളക് തണ്ട് നട്ടുകൊടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ രണ്ട് ടൈപ്പ് തണ്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വള്ളിയായിട്ട് പോകുന്ന തണ്ടും, ഇത് നമ്മുടെ കുറ്റിക്കുരുമുളകിന് നടുന്ന തണ്ടും. അപ്പോൾ ഇത് നമുക്ക് ഈ സമയത്താണ് നട്ടുകൊടുക്കുന്നത്, നല്ല മഴയുള്ള സമയം. ജൂൺ മാസത്തിലാണ് നമ്മളിത് സാധാരണ കുരുമുളക് തണ്ടുകളൊക്കെ നട്ടുകൊടുക്കുക. അപ്പോൾ ഇത് നട്ടുകൊടുക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് അല്ലെങ്കിൽ മരങ്ങളിലൊന്നും കയറ്റിവിടാൻ പറ്റാത്തവർക്കൊക്കെ എങ്ങനെ നമുക്ക് വള്ളിക്കുരുമുളക് നട്ടുകൊടുക്കാം, അതേപോലെ തന്നെ നമ്മുടെ ഇതുപോലെ വള്ളിക്കുരുമുളകിൽ നിന്ന് എങ്ങനെ കുറ്റിക്കുരുമുളക് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വള്ളിയായിട്ട് മരത്തിലോട്ട് കയറി പോകുന്ന വള്ളിക്കുരുമുളകിൻ്റെ തണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഈ സൈഡിലേക്ക് പോകുന്ന തണ്ട് കണ്ടോ, ഇതേപോലെ സൈഡിലോട്ട് പോകുന്ന തണ്ടാണ് നമ്മൾ കുറ്റിക്കുരുമുളകിനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുത്താൽ നമുക്കിതൊരു കുറ്റിക്കുരുമുളകിൻ്റെ തൈയാക്കി വളർത്താം. അല്ല, ഇതുപോലെ മുകളിലോട്ട് നേരെ പോകുന്ന തണ്ടുകളാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വള്ളിക്കുരുമുളകിനായിട്ട് ഉപയോഗിക്കാം. ചിലത് നമുക്കിങ്ങനെ താഴേക്ക് പടർന്ന് താഴേക്കടെ കിടക്കുന്നുണ്ടാവും വള്ളിയായിട്ട്. മരത്തിൽ കയറ്റി വിടുന്ന വള്ളിയിന്ന് താഴേക്ക് വലിയ വള്ളികൾ താഴേക്ക് പടർന്ന് കിടക്കുന്നുണ്ടാവും, അതും നമുക്ക് വള്ളിക്കുരുമുളകിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെ ഇത് കണ്ടോ, ഇതിപ്പോൾ രണ്ട് കുറ്റിക്കുരുമുളകിൻ്റെ തൈയായിട്ട് ഉപയോഗിക്കാം. ഇതൊരെണ്ണവും ഇതൊരെണ്ണവും നമുക്ക് കുറ്റിക്കുരുമുളകിൻ്റെ തണ്ടായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ കുറ്റിക്കുരുമുളക് നട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, സീസൺ ഇല്ലാതെ നമുക്ക് കുരുമുളക് കിട്ടും എന്നുള്ളതാണ് ഈ കുറ്റിക്കുരുമുളക് നട്ടുകൊടുത്താനുള്ള ഗുണം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്ക് ക്യാനുകളിലോ അല്ലെങ്കിൽ ചടിച്ചെടി ചട്ടികളിലോ ഗ്രോ ബാഗിലൊക്കെ നട്ടു കൊടുത്താൽ കുറ്റിക്കുരുമുളകായിട്ട് വളർത്താം. ഈ തണ്ട് നമുക്ക് ഈ വള്ളിയായിട്ടുള്ളത് നമുക്ക് നട്ട് കഴിഞ്ഞാൽ വള്ളിക്കുരുമുളകായിട്ടും നട്ടു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ നടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ ഇലകളൊക്കെ ഉണ്ടല്ലോ, ഈ ഇലകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ ഇലകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ തണ്ടിൽ നിന്ന് ഇങ്ങനെ പൊളിച്ച് കളയാതെ ഇതേപോലെ ഇലകളായിട്ടൊന്ന് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ദേ ഈ ഇതിൻ്റെ കൂമ്പോ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇത്രയും ഭാഗം മതി നമുക്ക്. പിന്നീട് ഇതിൻ്റെ ഈ തണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ശിഖരങ്ങൾ, ഇത് ഈ ഇലകളുടെ സൈഡുകൾ കണ്ടോ, അപ്പോൾ ദേ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ശിഖരങ്ങൾ വള്ളിയായിട്ടുള്ളത് വന്നോളും. അപ്പോൾ ഇതും കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കാം. ഇതിപ്പോൾ മൂക്കാത്ത തണ്ടായതുകൊണ്ട് ഞാൻ നടാനായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ വരുന്നതാണ്, ഞാൻ ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇങ്ങനെ വരുന്നതാണ് നമുക്ക് കുറ്റിക്കുരുമുളകായിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ. ഇതാണ് നമ്മൾ വള്ളിക്കുരുമുളകിനായിട്ട് നട്ടുകൊടുക്കുന്ന തണ്ട്. അപ്പോൾ ഇത്രയും നീളമുള്ള തണ്ടുകളെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടോ മൂന്നോ തണ്ടൊക്കെ നമുക്ക് മണ്ണിൻ്റെ അടിയിലോട്ട് പോകണം. അപ്പോൾ ഈ ഭാഗത്താണല്ലോ നമുക്ക് വേര് പിടിക്കുക. അപ്പോൾ ഇതിൽ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ പിടിക്കണം. അപ്പം നമുക്കൊരു രണ്ട് തണ്ടെങ്കിലും മണ്ണിൻ്റെ അടിയിലോട്ട് പോകത്തക്ക രീതിയിൽ വേണം നട്ടുകൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ദേ ഇവിടെ രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നീളം വേണമെന്നില്ല, ഇത് നമുക്ക് രണ്ട് ഈ തണ്ട് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പം നമുക്ക് മൂന്ന് തണ്ട് വള്ളിക്കുരുമുളകിൻ്റെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കുറ്റിക്കുരുമുളകിന് നടാനായിട്ട് എടുത്തേക്കണതാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇലകളൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഇലകൾ കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ പകുതിയായിട്ടെങ്കിലും കട്ട് ചെയ്ത് മാറ്റിക്കളയണം. കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ റൂട്ടിംഗ് ഹോർമോണായിട്ട് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയേക്കുന്നത് നമ്മുടെ ഈ ചിരട്ടക്കരി ഉണ്ടല്ലോ, ചിരട്ട നമ്മൾ കത്തിച്ചതിന് ശേഷം വെള്ളമൊഴിച്ച് നന്നായിട്ട് കത്തിയതിന് ശേഷം വെള്ളമൊഴിച്ച് കിടത്തി കളയാം. എന്നിട്ട് ആ കരി ഒന്ന് നമ്മൾ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വെള്ളത്തിൽ ഒന്ന് കലക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റൂട്ടിംഗ് ഹോർമോണായി. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് പിടിച്ചു വരാനായിട്ട് താമസിക്കുന്നുള്ളൂ. ഈ മഴക്കാലത്ത് നമ്മൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ പൊടിച്ചു വന്നോളൂ. അപ്പോൾ ഞാൻ ദേ ഇവിടെ ചിരട്ടക്കരി എടുത്തിട്ടുണ്ട്, അതുകൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ റൂട്ടിംഗ് ഹോർമോണായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ചിരട്ടക്കരിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതേ നമുക്കിത് ചിരട്ടക്കരി നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ കലക്കി എടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ തണ്ടുകളുമേക്കടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അടിഭാഗത്തും ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ദേ രണ്ട് തണ്ടിലും വള്ളിയായിട്ടുള്ള കുരുമുളകിൻ്റെ തണ്ടിലും അതേപോലെ കുറ്റിയായിട്ട് നടന്ന കുരുമുളകിൻ്റെ തണ്ടിലും നമ്മൾ ഈ ചിരട്ടക്കരി ഹോർമോൺ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വലിഞ്ഞു വരുമ്പോഴത്തേനും നമുക്ക് നട്ടു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേ നമ്മൾ കുറ്റിക്കുരുമുളകായിട്ട് നടാനായിട്ട് ഉദ്ദേശിക്കുന്ന തണ്ട് ഞാൻ ദേ ക്യാനിലാണ് നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പോട്ടി മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതേപോലെ വെച്ചു കൊടുക്കുന്നു. അപ്പോൾ രണ്ടോ മൂന്നോ മുട്ട് മണ്ണിൻ്റെ അടിയിലോട്ട് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ ഇതേപോലെ തന്നെ നട്ടുകൊടുത്ത തണ്ടാണ്. ഇവിടെ പൊടിപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ, ഇവിടെ നന്നായിട്ട് പൊടിപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നട്ടിട്ട് കുറച്ചായതാണ്. അപ്പോൾ അതേ ഒട്ടും വാട്ടവും ഇല്ല, അതേപോലെ തന്നെ
പുതിയ കൂമ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ കുറ്റിയായിട്ട് തന്നെ വളർന്നു നിന്നോളും. കണ്ടോ, അപ്പോൾ നമ്മൾ കുറ്റിക്കുരുമുളക് നട്ടു കൊടുത്തു. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിനൊന്ന് ഇലയൊക്കെ വന്ന് വേരൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ എന്തെങ്കിലും ഇട്ടൊന്ന് മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് വളർന്നു വന്നോളും. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വീട്ടിലൊക്കെ നമുക്ക് ഇതേപോലത്തെ വള്ളിക്കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ തണ്ടുകൾ മുറിച്ച് കൊണ്ടുവന്ന് സൈഡിലേക്ക് പോകുന്നത് നമുക്ക് കുറ്റിക്കുരുമുളകായിട്ടും അതേപോലെ മുകളിലോട്ട് വള്ളിയായിട്ട് പോകുന്നത് നമുക്ക് വള്ളിക്കുരുമുളകായിട്ടും നട്ടു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വള്ളിക്കുരുമുളക് നട്ടു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് കണ്ടോ, ഇതൊരു PVC പൈപ്പാണ്. ഈ PVC പൈപ്പിൻ്റെ അടിഭാഗത്ത് ഞാൻ ഇതേപോലെ ഒരു കമ്പി, നമ്മൾ ഈ കമ്പി ഒന്ന് ചൂടാക്കിയിട്ട് തുളച്ചത് കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെയൊക്കെ മരങ്ങളിലൊക്കെയാണല്ലോ ഈ കുരുമുളക് കയറ്റി വിട്ടുകൊണ്ടിരുന്നത്, വള്ളിക്കുരുമുളക്. അപ്പോൾ നമുക്കിപ്പോൾ വള്ളിക്കുരുമുളക് നടാനായിട്ട് മരങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു PVC പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വള്ളിക്കുരുമുളക് ഇതേപോലെ നട്ടു കൊടുക്കാം. അപ്പോൾ ഒത്തിരി സ്ഥലമൊന്നും വേണ്ട, മരം വളർന്ന് വലുതായി നമ്മുടെ സ്ഥലം വേസ്റ്റ് ആവും എന്നുള്ള പേടിയും വേണ്ട ഇതുപോലെ PVC പൈപ്പാണെന്നുണ്ടെങ്കിൽ. അല്ല, നമുക്കിപ്പോൾ ഇതുപോലെ മണ്ണിൽ നടാനുള്ള സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്യാനിൽ നട്ടില്ലേ, അതേപോലെ തന്നെ PVC പൈപ്പ് നമ്മൾ സിമെൻറ്റിലൊന്ന് ഉറപ്പിച്ചതിന് ശേഷം ഏറ്റവും അടിഭാഗത്ത് നമ്മൾ സിമെൻറ്റിട്ട് ഇതേപോലെ ഉറപ്പിച്ച് വയ്ക്കുക. അതിൻ്റെ മുകളിൽ പോട്ടിംഗ് മിക്സ് റെഡിയാക്കുക. അപ്പോൾ ഈ സിമെൻറ്റ് ഇട്ടതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ഹോളിട്ട് കൊടുക്കാനായിട്ട്. ഏറ്റവും മുകൾ ഭാഗ സൈഡിൽ ഹോളിട്ട് കൊടുക്കണം. ഈ സിമെൻറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഹോളിട്ട് കൊടുക്കാനായിട്ട് അതിൻ്റെ മുകൾ ഭാഗം കണ്ട് സൈഡിൽ. അതിന് ശേഷം പോട്ടി മിക്സ് നിറയ്ക്കുക. അതിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ വള്ളിക്കുരുമുളക് ഇതേപോലെ ക്യാനുകളിൽ നമുക്ക് ഈ PVC പൈപ്പ് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് വള്ളിക്കുരുമുളക് നട്ടു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ മണ്ണിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ടോ, ഞാൻ കുറച്ച് സിമെൻറ്റും മണലും അതേപോലെ തന്നെ മെറ്റലും കൂടി മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ്. അതിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ കമ്പി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അതിൽ ബലമായിട്ട് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇതേപോലെ വെച്ചിട്ട് ഒന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമുക്ക് വള്ളിക്കുരുമുളക് കയറ്റി വിടാനുള്ള PVC പൈപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളവിടെ കോൺക്രീറ്റ് ഇട്ട് അത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ ചാഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി രണ്ട് കല്ലും കൂടി സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നാളെ ആകുമ്പോഴത്തേനും നല്ല ബലത്തോടെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് ഈ മണ്ണൊക്കെ അങ്ങോട്ട് ചേർത്തിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ പൈപ്പ് അത് എന്തായാലും പിടിച്ചു വന്നോളൂല്ലോ, ഉറച്ച് വന്നോളും. അപ്പോഴത്തേനും നമുക്ക് ഈ തണ്ടൊന്ന് നട്ടു കൊടുക്കാം. ഈ തണ്ട് പിടിച്ച് കയറുമ്പോഴത്തേനും നമ്മുടെ ഈ PVC പേപ്പർ നല്ല ഉറപ്പോടെ നിൽക്കുകയും ചെയ്തോളൂ. നമുക്കിത് കുറച്ച് ദൂരെ ഇതേപോലെ മാറ്റിയിട്ട് വേണം നട്ട് കൊടുക്കാൻ. നേരെ ചുവട്ടിൽ നടേണ്ട ആവശ്യമില്ല, ഇതേപോലെ വള്ളിക്കുരുമുളകാണല്ലോ. അപ്പോൾ അതേ ഇതുപോലെ കണ്ടോ, 1, 2, 3 ഈ 3 തണ്ടോളം ഇങ്ങനെ മണ്ണിലോട്ട് പോകാൻ പാകത്തിന്, അല്ലെങ്കിൽ 2 തണ്ടെങ്കിലും മണ്ണിൻ്റെ അകത്തോട്ട് പോകാൻ രീതിയിൽ വേണം നട്ട് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇതേപോലെ നമ്മൾ വള്ളിക്കുരുമുളക് നട്ടു കൊടുക്കുക. ഇനി ഇതിൽ കൂമ്പ് വന്ന് വരുന്തോറും നമ്മളിത് ആദ്യമാദ്യമൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുക. ഒന്നോ രണ്ടോ പ്രാവശ്യം കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ ഈ ഇത് കണ്ടോ, ഇതേപോലെയുള്ള ഈ കാലുകൾ ഇതതിലേക്ക് പിടിച്ച് കയറി തന്നെ കയറിപ്പോകും. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്കവിടെ വീട്ടിൽ മരങ്ങളൊന്നും വേണമെന്നില്ല നമുക്ക് വള്ളിക്കുരുമുളക് നട്ടു കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഒത്തിരി സ്ഥലവും വേണമെന്നില്ല. ഇതുപോലെ മണ്ണിൽ നമുക്ക് നടാൻ സ്ഥലമില്ലാന്നുണ്ടെങ്കിൽ ക്യാനിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നട്ടു കൊടുക്കാം. ഇപ്പോൾ എന്തായാലും കുറ്റിക്കുരുമുളകിനേക്കാളും കൂടുതൽ ഉണ്ടാവുന്നത് വള്ളിക്കുരുമുളകിൽ തന്നെയാണ്. വെച്ചാൽ കൂടുതൽ സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അത്രയും കൂടുതൽ നമുക്ക് കിട്ടും. കുറ്റിക്കുരുമുളകാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ വള്ളിക്കുരുമുളക് നടാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു PVC പൈപ്പിൽ നമുക്ക് വള്ളിക്കുരുമുളക് കയറ്റി വളർത്തി കൊടുക്കാം. നമ്മുടെ ഒരാൾ പൊക്കത്തിൽ നമ്മൾ കയറ്റി വിട്ടാൽ മതി. അതിനുശേഷം താഴേക്ക് തൂങ്ങി വരും, അല്ലെങ്കിൽ കട്ട് ചെയ്ത് നിർത്തിയാൽ മതി. നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് നമുക്കിതിൽ നിന്ന് പറിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.